ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ ഉരുൾപൊട്ടൽ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചുകൊണ്ട് മുതിർന്ന നേതാവ് കപിൽ സിബൽ രംഗത്തെത്തി. കോൺഗ്രസിനുള്ളിലെ സംഘടനാ മിഷനറി പ്രവർത്തിക്കുന്നില്ലെന്ന പരാതിയാണ് അദ്ദേഹം ഉന്നയിച്ചത്. ബീഹാറിലെന്നല്ല രാജ്യത്തൊരിടത്തും ബി ജെ പിക്ക് ബദലാകാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്ന് കപിൽ സിബൽ തുറന്നടിച്ചു. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് കപിൽ സിബലിന്റെ അദ്ദേഹം സംഘടനയുടെ വീഴ്ചകൾ തുറന്നു പറഞ്ഞത്. ബീഹാറിൽ മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഒരിടത്തും ബി ജെ പിക്ക് ബദലാകാൻ ജനങ്ങൾ കോൺഗ്രസിനെ കണക്കാക്കിയില്ല. ബീഹാറിൽ ആർ ജെ ഡി ആണ് ബദലായി കണ്ടത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഗുജറാത്തിലെ എല്ലാ സീറ്റുകളിലും ഞങ്ങൾ തോറ്റു. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഉത്തർപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിൽ ചില സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 2% വോട്ടുകൾ മാത്രമാണ് നേടിയത്. കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിലും എൻ്റെ സഹപ്രവർത്തകനായ പ്രവർത്തക സമിതിയിലെ അംഗമായ ഒരാളുടെ പ്രസ്താവന കേട്ടു. കോൺഗ്രസ് ആത്മപരിശോധന നടത്തുമെന്ന് കപിൽ സിബൽ പറഞ്ഞു. കഴിഞ്ഞ 6 വർഷം ആത്മപരിശോധന നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ ആത്മപരിശോധന നടത്തുമെന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. സംഘടനാപരമായി കോൺഗ്രസിന് എന്താണ് കുഴപ്പമെന്ന് നമുക്കറിയാം, എന്താണ് തെറ്റെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാത്തിനും ഉത്തരം ഞങ്ങളുടെ പക്കലുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ ഉത്തരങ്ങൾ തിരിച്ചറിയാൻ അവർ തയ്യാറല്ലെന്നതാണ് പ്രശ്നമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഉത്തരങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഗ്രാഫ് താഴ്ന്നത് തുടരും. അതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. അതിലാണ് തങ്ങൾക്ക് ആശങ്കയെന്നും നേതൃത്വത്തെ ഉന്നമിട്ടുകൊണ്ട് കപിൽ സിബൽ പറഞ്ഞു. 22 നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് കത്തയച്ചതിനു ശേഷം യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇതുവരെ ഒരു ആശയവിനിമയവും നടന്നില്ല. നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലിനുള്ള ശ്രമവും ഉണ്ടായില്ല. എന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു ഫോറവും ഇല്ലാത്തതിനാൽ അവ പരസ്യമായി പ്രകടിപ്പിക്കാൻ ഞാൻ നിർബന്ധിതനായി. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ്സുകാരനായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രം നിലകൊള്ളുന്ന എല്ലാ മൂല്യങ്ങളെയും അട്ടിമറിച്ച ഒരു അധികാര ഘടനയ്ക്ക് ബദൽ കോൺഗ്രസ് നൽകുമെന്ന് പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും സിബൽ കൂട്ടിച്ചേർത്തു. നമ്മൾ തകർച്ചയിലാണെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. പോരായ്മകൾ തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പോലും വേണ്ട ഫലത്തിലേക്ക് എത്തിയേക്കില്ല. നാമനിർദ്ദേശം ചെയ്യുന്ന സംസ്കാരം എടുത്തു കളയണം. നാമനിർദ്ദേശം ചെയ്യുന്ന രീതിയും തിരഞ്ഞെടുപ്പിൽ വേണ്ട ഫലം നൽകിയില്ല. തങ്ങൾ ചിലർ ഇക്കാര്യങ്ങൾ എഴുതി, എന്നാൽ അത് ഉൾക്കൊള്ളുന്നതിന് പകരം പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഫലം എന്താണെന്ന് എല്ലാവർക്കും കാണാനാകുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂട്ടിച്ചേർത്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വഴിയിലായിരിക്കും തങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. നാം എല്ലാവരും പ്രത്യയശാസ്ത്രപരമായി കോൺഗ്രസിനോട് പ്രതിജ്ഞാബദ്ധരാണ്. മറ്റുള്ളവരെ പോലെ ഞങ്ങൾ നല്ല കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരെന്ന നിലയിൽ ഞങ്ങളുടെ യോഗ്യതകളെ സംശയിക്കാനാവില്ല. മറ്റുള്ളവരുടെ യോഗ്യതകളെ ഞങ്ങൾ സംശയിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഓരോ സംഘടനയിലും ആശയവിനിമയം ആവശ്യമാണ് എന്നാണ്. അതായത് മറ്റുള്ളവരെ ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നത് നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആശയവിനിമയമുണ്ടാകില്ല. പരസ്പര സംഭാഷണത്തിൻ്റെ അഭാവത്തിൽ നമ്മുടെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിജയിക്കാനാവില്ല. പ്രശ്നം എന്താണെന്ന് ഗൗരവമായി തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പരിഹാരവും കൊണ്ടുവരാൻ കഴിയില്ല. കപിൽ സിബൽ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്.